ഹലോ എവ്രി വൺ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ദി ഇൽക്കു ആൻഡ് ദിൽഷ കിച്ചൺ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഈ വ്ളോഗിൽ രണ്ട് മൂന്ന് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫിഷ് കറി, പിന്നെ കപ്പ സ്നാക്ക്, ഒരു വെറൈറ്റി ആയിട്ടുള്ള പുതുമയുള്ള ഒരു സ്നാക്ക്, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ നാസ്ത പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ വേണ്ടത് കറിയാണ്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഫിഷ് കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ജോബാണ് ഇന്നത്തെ ഫിഷ് കറി റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇത് എൻ്റെ ഒരു വേർഷൻ, സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. ഒന്നും സ്പെഷ്യലായിട്ടില്ല, ഞാൻ വെക്കുന്ന ഒരു സിമ്പിൾ ഫിഷ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തു. ഓയിലൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. എൻ്റെ ഉമ്മയും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല, ഞാൻ ജസ്റ്റ് കടുക് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുക്കുന്ന വെജിറ്റബിൾസ്, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു ഹാഫ് സവോള, പിന്നെ ഒരു രണ്ട് പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെജീസൊക്കെ ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ പുളിവെള്ളം പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. പച്ചവെള്ളത്തിലും ആക്കാം, പക്ഷെ ചൂടുവെള്ളത്തിലാവുമ്പോൾ അത് നല്ലപോലെ അലിയും. അപ്പോൾ ആ ചൂടുവെള്ളത്തിലാണ് പുളിവെള്ളം പിഴാറ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഗ്രേവിക്കായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല, ഈ പുളിവെള്ളം തന്നെയാണ് നമ്മുടെ ഗ്രേവിയായിട്ട് എടുക്കുക. അപ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് പുളി ഇതേപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതും റെഡിയായി. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ചൊരു ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മത്തിക്കറിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ മത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ചെറിയ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ വീട്ടിലെല്ലാവരുടെയും വൺ ഓഫ് ദി ഫേവറേറ്റ് കറിയാണ് ഈ മത്തിക്കറി എന്ന് പറയുന്നത്. ഏത് ഫിഷിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്നും മത്തിക്കറിയാണ്. പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഫിഷിൽ വെച്ച് ഏറ്റവും നല്ലത് മത്തി തന്നെയാണ്. അപ്പം കറി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സിമ്പിൾ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ജഗ്ഗിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും ഡൈനിങ് ടേബിൾ മേൽ ഈ ജഗ്ഗിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് എടുത്ത് കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു മടി കൂടുതലാണ് പോയി എടുത്ത് കുടിക്കുക എന്നൊക്കെ ഉള്ളത്. കുറച്ചൊരു മടിയുള്ളത് കൊണ്ട് ഞാൻ അധികം ഇത് കുടിക്കാൻ നിൽക്കില്ല. അപ്പം ബോഡി നല്ലപോലെ ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കൊണ്ട് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇപ്പം വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ടിപ്പാണ്, ഒരു വാട്ടർ ബോട്ടിലിൽ ആവശ്യത്തിന് വെള്ളം ഫില്ല് ചെയ്തിട്ട് അത് എപ്പോഴും ഞാൻ ക്യാരി ചെയ്യും. അപ്പം ഞാൻ എവിടെയാണോ ഇരിക്കുന്നതും നിൽക്കുന്നത് ആ സ്ഥലത്തൊക്കെ അത് ക്യാരി ചെയ്താൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട്.
പിന്നെ ഇതെൻ്റെ ഉമ്മാൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. വലുതായിട്ടൊന്നും ഇല്ല. ഇവിടെ കുറച്ച് കപ്പ, വാഴ, പിന്നെ പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ വേറെ എന്തൊക്കെയോ വെജീസൊക്കെ ഉമ്മ ആക്കി വെച്ച് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പച്ചമുളക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ പോയിട്ടൊന്നും പച്ചമുളക് വാങ്ങാൻ നിൽക്കാറില്ല. ഇതിൽ നിന്ന് ആവശ്യത്തിന് പറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ മോള് ഇപ്പോൾ ഒരു കപ്പ സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് പറിച്ചെടുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പ സ്നാക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു പുതുമയുള്ള സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ഇടണമെന്ന് വെച്ചാൽ, പക്ഷേ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വെജിറ്റബിൾ ഒരു വലിയ സവാള, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു കഷ്ണം ജിഞ്ചർ, ഒരു 10 ഗാർലിക്ക്, പിന്നെ ഒരു 2 പച്ചമുളകാണ് എടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ ചെമ്മീനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ചെമ്മീനാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പയാണ്. കപ്പ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഈ കപ്പ വെച്ചിട്ടുള്ള സ്നാക്കിന്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കപ്പ നമ്മൾ ഒന്ന് ഇതിൻ്റെ ഇതേപോലെ കട്ട് ചെയ്ത് ഒന്ന് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് ആകെ ഉപ്പും 1/4 teaspoon മണ്ണൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊരു 8 whistle കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. നന്നായിട്ട് എത്രയാണ് കുക്കാന്ന് ആ ഒരു വിസിലിൽ വെക്കും. പിന്നെ ആ ടൈം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒനിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കപ്പയിലേക്കും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 teaspoonോളം പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ബോക്സ് വാങ്ങുന്നത് അത് ഇതാണ് സംഭവം. ഇതിലെല്ലാ മസാലയും ഒരുമിച്ച് നമുക്ക് ഇട്ട് വെക്കാം. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള വെജീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഓർ ബീഫ് ഏതിലും ട്രൈ ചെയ്യാം. ബട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ചെമ്മീൻ ഈ സ്നാക്ക് ഓക്കെയാണ്, സൂപ്പറാണ്, നോ വേർഡ്സ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെമ്മീൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 tablespoon ഫിഷ് മസാല പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്ത് ഇത് റെഡിയാവുന്നത് വരെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫിഷ് മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കപ്പ പ്രിപ്പയർ ആയിട്ടുണ്ട്. കപ്പയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പ്രഷർ കുക്കറിൽ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇത് സ്മാഷർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയും ഈ ടൈം കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കപ്പയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീൻ ചെമ്മീൻ മസാല ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ അതേ സെയിം മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പിലേക്ക് റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിന് റെഡിയാക്കി എടുക്കാം. ബാക്കി എല്ലാ സ്നാക്കും ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു ബാറ്റർ വേണം, ഇതൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മുടെ ബോണ്ടയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം റെഡിയാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പ ബോൾ ഇതിലേക്ക് ചേർത്ത് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനും സിസ്റ്ററും മകളും കൂടിയിട്ട് കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീട്ടിൽ കസിൻസ് വന്നിട്ടുണ്ട്, ഉമ്മാൻ്റെ ബ്രദറുണ്ട്, അവരുടെ മക്കൾ, പിന്നെ ബ്രദറിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ ഒരുപാട് നാളായി കേക്കിൻ്റെ ഒരു റെസിപ്പി ഇടണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഡാർക്ക് ചോക്കോ പൗഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ തന്നെ കേക്ക് മിക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഹെൽപ്ഫുള്ളാണ്. കേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആ മിക്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ കേക്ക് വെക്കാനുള്ള ബോർഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. ഓൾസോ ഞങ്ങൾ എപ്പോൾ പോയാലും ഒരു കുഞ്ഞു ബോട്ടിൽ ഫിസ്, അത് മസ്റ്റാണ്. ഞാൻ എനിക്കും എൻ്റെ സിസ്റ്ററും സിസ്റ്റർ മകൾക്കായാലും അപ്പോൾ നമ്മൾ എവിടെ ഷോപ്പിങ്ങിന് പോയാലും ഞങ്ങളുടെ കയ്യിലൊരു കുഞ്ഞു ബോട്ടിൽ ഫിസ് എപ്പോഴും ഉണ്ടാവും. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കുക, അതില്ലാന്നാണെങ്കിൽ മറ്റേതായാലും എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും കൂടി ചേർത്ത് ഇത് നല്ലൊരു ഫൈൻ ആയിട്ട് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലിട്ട് ഒരു ഫൈനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം, ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് അരിച്ചെടുക്കാം. നമുക്കൊരു ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് ചൂടുള്ള പാലിലേക്ക് ഈ 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും റെഡിയായി, ചോക്ലേറ്റ് മിക്സും റെഡിയായി. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്ത് പൊട്ടിച്ചു വയ്ക്കാം. അപ്പോൾ 3 മുട്ടിയും എടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നത് പോലെ വരെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആദ്യം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആദ്യം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചോക്ലേറ്റ് മിക്സ്, അതായത് മെൽറ്റഡ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് വിത്ത് മിൽക്ക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഇത് നല്ലൊരു മിക്സ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചേർക്കുമ്പം ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കസിനാണ് എന്നെ ഹെൽപ്പറായിട്ട് ചെയ്യുന്നത്, എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്തതാണ്. വീട്ടിൽ 3-4 കസിൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തതാണ്. പിന്നെ നമുക്ക് കേക്കിൻ്റെ മോൾഡിലത്തെ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര അതേ റേഷ്യോ 1 കപ്പ് വെള്ളത്തിൽ ഇതേപോലെ അലിയിച്ചെടുക്കാം.
ഇനി ഈ സമയം നമുക്ക് ക്രീമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്ത് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം. അതൊന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രേറ്റഡ് ചോക്ലേറ്റും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ബീറ്റ് ചെയ്ത് റെഡിയാകുന്ന സമയത്ത് കേക്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്, കേക്കിൻ്റെ സ്പോഞ്ച് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മെൽറ്റഡ് ചോക്ലേറ്റ് വിത്ത് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ലെയറാക്കാൻ വേണ്ടിയിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ക്രീമൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ടോപ്പിലേക്ക് ഒരു ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബട്ടറും വിപ്പിംഗ് ക്രീമും അതുപോലെ മെൽറ്റഡ് ചോക്ലേറ്റും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോക്ലേറ്റ് റഫിൾ കേക്ക്, ഒരു സിമ്പിൾ കേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ നല്ല ബിസി ആയിരുന്നു അപ്പോൾ ആ ടൈം, കാരണം ഞങ്ങളെല്ലാം കൂടിയിട്ട് നാട്ടിലൊരു ഫെയർ വന്നിട്ടുണ്ട്, അതിന് കാണാൻ വേണ്ടിയിട്ട് റെഡിയാവലേനു. അപ്പോൾ ആ ടൈം കേക്കിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് സിറപ്പും കൂടി റെഡിയാക്കി ഒഴിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലൊരു കുഞ്ഞു ഫെയർ വന്നിട്ടുണ്ട്. കുഞ്ഞു ഫെയർ എന്ന് പറഞ്ഞാൽ ആകെ ഒരു 3-4 റൈഡ്സും പിന്നെ കുറച്ച് സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള ചെറിയൊരു ഫെയർ. അപ്പോൾ അത് ഇന്ന് തീരുമെന്ന് അറിഞ്ഞതുകൊണ്ട് വീട്ടിൽ കസിൻസ് ഉണ്ട്, ഉമ്മാൻ്റെ ബ്രദർ ഉണ്ട്, ബ്രദറിൻ്റെ വൈഫൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫെയർ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല റഷാണ്, കാരണം ഒരു ചെറിയ സ്പേസിൽ റെഡിയാക്കിയാലത്തെ ഒരു കുഞ്ഞു ഫെയർ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു റൈഡിൽ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ എല്ലാ കസിൻസും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ്. ഇതിൽ 3 റെസിപ്പീസാണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കപ്പ സ്നാക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ താങ്ക് യു.